മുല്ലപ്പെരിയാർ ഹർജികൾ നാളെ സുപ്രീം കോടതി പരിഗണിക്കില്ല. ഹർജികൾ ശനിയാഴ്ച പരിഗണിച്ചേക്കും. വിവരങ്ങളുമായി കെ പി അഭിലാഷ് ചേർന്നു. അഭിലാഷ്, ഇന്ന് നാളെ പരിഗണിക്കാനുള്ള തീരുമാനം മാറ്റിവെക്കാനുണ്ടായ സാഹചര്യം എന്താണ്? ശനിയാഴ്ച ഏത് രീതിയിൽ പരിഗണിക്കുമെന്നുള്ള വിവരങ്ങളാണ് ഇപ്പോഴുള്ളത്. അപർണ, നിലവിൽ നാളത്തെ കേസുകളുടെ ലിസ്റ്റിൽ ആണ് ഇപ്പോൾ ഈ മുല്ലപ്പെരിയാർ കേസ് ഇടം പിടിക്കാത്തത്. രജിസ്ട്രി തയ്യാറാക്കിയിട്ടുള്ള ലിസ്റ്റിൽ ഇങ്ങനെയൊരു കേസിന്റെ പേര് നമുക്ക് കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ നാളെ കേസ് പരിഗണിക്കുന്നില്ല എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. ജസ്റ്റിസ് എ എം ഖാൻവിൽക്കർ അധ്യക്ഷനായ ബെഞ്ച് നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് ഹർജികൾ വീണ്ടും പരിഗണിക്കും എന്നായിരുന്നു കഴിഞ്ഞ തവണ ഹർജികൾ പരിഗണിച്ചപ്പോൾ വ്യക്തമാക്കിയിരുന്നത്. അതായത് നിലവിലെ റൂൾ കവ് പ്രകാരം 139.5 അടിയായി ജലനിരപ്പ് നവംബർ 10 വരെ തുടരണം, മറ്റ് മാറ്റങ്ങളൊന്നും വരുത്തരുത് എന്നായിരുന്നു സുപ്രീം കോടതി നിർദ്ദേശം നൽകിയത്. 138 അടിയായി ജലനിരപ്പ് താഴ്ത്തണം എന്നായിരുന്നു കേരളത്തിന്റെ ആവശ്യം. മേൽനോട്ട സമിതിയുടെ തീരുമാനപ്രകാരമുള്ള റൂൾ കർവ് അനുസരിച്ചുള്ള ജലനിരപ്പ് നിലനിർത്തട്ടെ എന്ന് തീരുമാനിച്ചുകൊണ്ടാണ് കഴിഞ്ഞ തവണ ഹർജികൾ പരിഗണിച്ചത്. അതിനുശേഷം 11ാം തീയതിയിലേക്ക് ഹർജികൾ പരിഗണിക്കാൻ എന്ന് ജസ്റ്റിസ് എ എം ഖാൻവിൽക്കർ അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കുകയും ചെയ്തു. നിലവിൽ നാളത്തെ കേസുകളുടെ ലിസ്റ്റിൽ നമുക്ക് ഈ കേസ് കാണാൻ സാധിക്കുന്നില്ല. മറ്റ് കേസുകളുടെ ബാഹുല്യം കൊണ്ടാണ് ഈ കേസ് മാറ്റിവെച്ചിട്ടുള്ളത് എന്നത് മാത്രമാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. മറ്റ് സാങ്കേതികമായ തടസ്സങ്ങളൊന്നും തന്നെ നിലവിൽ ഇല്ല. പ്രത്യേകിച്ച് കേരളമടക്കം പുതിയ സത്യവാങ്മൂലം, മറുപടി സത്യവാങ്മൂലം സമർപ്പിക്കുകയും പുതിയ ഡാം ആണ് വേണ്ടത്, അതോടൊപ്പം തന്നെ ജലനിരപ്പ് നിർണയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. കേന്ദ്ര സർക്കാരും തമിഴ്നാട് സർക്കാരിനടക്കം നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടുള്ള മറുപടി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സുപ്രീം കോടതിയെ ധരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മറ്റ് സാങ്കേതിക തടസ്സങ്ങൾ ഉണ്ടായെന്ന് നമുക്ക് പ്രതീക്ഷിക്കാനാവില്ല. ശനിയാഴ്ച ആയിരിക്കും ഹർജികൾ പരിഗണിക്കുക. മുല്ലപ്പെരിയാറിലെ വിവാദ മരമുറി ഉത്തരവ് സർക്കാർ റദ്ദാക്കി. ഉത്തരവിറക്കിയ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ബെനിജൻ തോമസിനെ സസ്പെൻഡ് ചെയ്തു. മറ്റേതെങ്കിലും ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടോ എന്ന് കണ്ടെത്താൻ അന്വേഷണത്തിന് ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി. മന്ത്രിസഭായോഗത്തിലാണ് തീരുമാനം. ഉത്തരവിന് പിന്നിലെ ദുരൂഹത നീക്കാൻ പ്രതിപക്ഷം ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ടു. മന്ത്രിസഭായോഗത്തിൽ ഔട്ട് ഓഫ് അജണ്ടയായി മുഖ്യമന്ത്രി പിണറായി വിജയനാണ് മരമുറി വിഷയം കൊണ്ടുവന്നത്. നിയമവിരുദ്ധമായ തീരുമാനം റദ്ദാക്കുന്നതായി മുഖ്യമന്ത്രി മന്ത്രിസഭായോഗത്തിൽ അറിയിച്ചു. കൂടുതൽ ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ട് മന്ത്രിസഭായോഗത്തിൽ ഉണ്ടായതുമില്ല. ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായെന്ന നിഗമനത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് നടപടി. ഉത്തരവ് റദ്ദ് ചെയ്യാൻ വനംവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയതായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. തമിഴ്നാട് ജലവിഭവ വകുപ്പിലെ കമ്പം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സമർപ്പിച്ച അപേക്ഷയിൽ മരങ്ങൾ മുറിച്ചു നീക്കാനുള്ള ക്ലിയറൻസ് ലഭ്യമാക്കാതെയാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. ആവശ്യമായ കേന്ദ്ര അനുമതി ലഭ്യമാകാതെയും സംസ്ഥാന സർക്കാരിന്റെ അനുമതി ഇല്ലാതെയും പുറപ്പെടുവിച്ച ഉത്തരവ് നിയമപരമായി നിലനിൽക്കില്ല. അതിനാലാണ് റദ്ദു ചെയ്യാൻ തീരുമാനിച്ചതെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കി. ഭാവിയിൽ അന്തർസംസ്ഥാന ബന്ധങ്ങളെ ബാധിക്കുന്ന വിഷയത്തിൽ തീരുമാനമെടുക്കും മുമ്പ് മന്ത്രിസഭാ യോഗത്തിന്റെ അനുമതി നിർബന്ധമാക്കുകയും ചെയ്തു. ഉത്തരവിന് പിന്നിലെ പശ്ചാത്തലം ദുരൂഹമാണെന്നായിരുന്നു സർക്കാർ തീരുമാനത്തോട് പ്രതിപക്ഷത്തിന്റെ പ്രതികരണം. ആ തീരുമാനത്തിന്റെ പുറകിൽ ഒരു ദുരൂഹതയും അതിന്റെ പുറകിൽ ഒരു ഗൂഢാലോചനയും നടന്നിട്ടുണ്ട്. അത് ഇനിയും പുറത്തു വന്നില്ലെങ്കിൽ മുല്ലപ്പെരിയാർ കേസിൽ ഇത് വീണ്ടും ആവർത്തിക്കപ്പെടും. കേരളത്തിന്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ തീരുമാനം എവിടെ നിന്നാണ് ഉണ്ടായത് എന്നറിയണ്ടേ? ചീഫ് വൈൽഡ് ലൈഫ് വാർഡനെ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചെങ്കിലും മുഖ്യമന്ത്രിയുടെ വാർത്താക്കുറിപ്പിൽ അക്കാര്യം പരാമർശിച്ചിട്ടില്ല. ജലവിഭവ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ടി കെ ജോസിനെതിരെ നടപടിക്ക് സർക്കാർ തയ്യാറാകുമോ എന്നും വ്യക്തമല്ല. വിവാദ ഉത്തരവിന്റെ പ്രത്യാഘാതം സുപ്രീം കോടതിയിലടക്കം സർക്കാർ നേരിടേണ്ടി വരുമെന്നും ഉറപ്പാണ്. എങ്കിലും തത്കാലത്തേക്ക് മുഖം രക്ഷിക്കാനാകുന്ന തീരുമാനമാണ് മന്ത്രിസഭാ യോഗത്തിന്റേത്. വി വി അരുൺ, ന്യൂസ് 18, തിരുവനന്തപുരം. മുല്ലപ്പെരിയാറിൽ സർക്കാരിന് ഊരാക്കുടുക്ക്. മരമുറി ഉത്തരവിന്റെ ഉത്തരവാദിത്തത്തെ ചൊല്ലി ജലവിഭവ വനം വകുപ്പുകൾ തമ്മിലെ തർക്കം പരസ്യപ്പോരിലേക്ക് നീങ്ങി. ഉത്തരവിറങ്ങുന്നതിന് മുൻപ് ജലവിഭവ വകുപ്പ് യോഗം വിളിച്ചിട്ടില്ലെന്ന് പറഞ്ഞ് കൈകഴുകാനുള്ള മന്ത്രി റോഷി അഗസ്റ്റിന്റെ ശ്രമം പൊളിഞ്ഞു. തിങ്കളാഴ്ച അടിയന്തര പ്രമേയ നോട്ടീസിനുള്ള മറുപടിയിൽ ഇതേ യോഗത്തിന്റെ മിനിറ്റ്സ് ഉദ്ധരിച്ചായിരുന്നു വനമന്ത്രിയുടെ പ്രസംഗം. മരം മുറിക്കാൻ അനുമതി നൽകിയ ഉത്തരവിലും യോഗത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. നവംബർ 1 മീറ്റിംഗ് ചേർന്നിട്ടില്ലെന്ന് തന്നെയാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ മീറ്റിംഗ് നടന്നിട്ടില്ല. അതിനകത്ത് അത്ര ഡിസിഷൻസ് എടുക്കുകയോ മിനിറ്റ്സ് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ലെന്ന് മാത്രമല്ല, ഒരു രേഖകളും ഇല്ല. അങ്ങനെ മീറ്റിംഗ് ഫോർമലായോ അൺഫോർമലായോ നടത്തിയിട്ടില്ലെന്നാണ് എന്നോട് പറഞ്ഞത്. ഇനി മുല്ലപ്പെരിയാർ മരമുറി വിഷയത്തിൽ നിയമസഭയിൽ വനമന്ത്രി പറഞ്ഞത് കേൾക്കാം. ആ യോഗത്തിന്റെ മിനിറ്റ്സാണ് എന്റെ കയ്യിലുള്ളത്. ആ മിനിറ്റ്സിനുള്ള ഭാഗമാണ് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. മുല്ലപ്പെരിയാർ ഡാം, ദ പ്രിൻസിപ്പൽ സെക്രട്ടറി ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് കേരള
informed the permission for cutting down the identified 15 trees is being processed endu mathrame ullu process cheyidondirikkune ullu there is no decision as you said here chief wildlife warden ബെന്നിച്ചൻ തോമസ് നവംബർ 5 നിറക്കിയ ഉത്തരവിലെ മൂന്നാമത്തെ സൂചികയും റോഷിയുടെ വാദം പൊളിക്കുന്നു നവംബർ 1 ന് ജലവിഭവ അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ ചേംബറിൽ ചേർന്ന യോഗത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് മരംമുറി ഉത്തരവെന്ന് വ്യക്തം വിവാദത്തിന്റെ ആദ്യ ദിവസം മുതൽ ഉദ്യോഗസ്ഥ തീരുമാനം മാത്രമാണ് ഉത്തരവിന് പിന്നിലെന്നായിരുന്നു സർക്കാർ വാദം ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് വനം മന്ത്രി മുഖ്യമന്ത്രിയെ കാണുകയും ചെയ്തു എന്നാൽ വിവാദം മുറുകിയതോടെ ജലവിഭവ വനം വകുപ്പുകൾ പരസ്പരം പഴിചാരി കൈകഴുകുകയാണ് മന്ത്രിമാരുടെ പഴിചാരൽ മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്തെയും ചോദ്യം ചെയ്യുന്നു വി വി അരുൺ ന്യൂസ് 18 തിരുവനന്തപുരം ഒറ്റപ്പാലം സഹകരണ അർബൻ ബാങ്ക് ക്രമക്കേടിൽ മുൻ MLA എം ഹംസയെയും ലക്കിടി പേരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുരേഷിനെയും താക്കീത് ചെയ്യാൻ CPM തീരുമാനം ബാങ്കിന്റെ വൈവിധ്യവൽക്കരണവുമായി ബന്ധപ്പെട്ട് അഴിമതി നടന്നുവെന്ന CPM കമ്മീഷന്റെ കണ്ടെത്തലിനെ തുടർന്നാണ് നടപടി പുതുശ്ശേരി ഏരിയ കമ്മിറ്റി കീഴിലെ വിഭാഗീയത അന്വേഷിക്കാനുള്ള തീരുമാനവും ജില്ലാ കമ്മിറ്റി അംഗീകരിച്ചു ഒറ്റപ്പാലം അർബൻ ബാങ്കിലെ ക്രമക്കേട് അന്വേഷിച്ച CPM കമ്മീഷൻ സംഭവത്തിൽ മുൻ MLA എം ഹംസ ഒറ്റപ്പാലം മുൻ ഏരിയ സെക്രട്ടറിയും ലക്കിടി പേരൂർ പഞ്ചായത്ത് പ്രസിഡന്റുമായ കെ സുരേഷ് എന്നിവർക്ക് പങ്കുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇരുവരെയും താക്കീത് ചെയ്യാൻ തീരുമാനിച്ചത് ഒറ്റപ്പാലം അർബൻ ബാങ്കിൽ ഏറെക്കാലം ഭരണസമിതിയിലിരുന്ന രണ്ടുപേർക്കും ഗുരുതര വീഴ്ച സംഭവിച്ചുവെന്നാണ് ജില്ലാ കമ്മിറ്റിയുടെ വിലയിരുത്തൽ കൂടുതൽ കടുത്ത നടപടി ഇരുവരും അർഹിക്കുന്നുണ്ടെങ്കിലും സഹകരണ സ്ഥാപനങ്ങളുടെ വിശ്വാസ്യതയെ ബാധിക്കുമെന്നതിനാൽ താക്കീതിൽ ഒതുക്കാനാണ് തീരുമാനിച്ചത് ഇരുവരെയും ബാങ്കിന്റെ ചുമതലകളിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് ബാങ്കിന്റെ പ്രവർത്തന മേഖല വിപുലീകരിക്കുന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഇനി ജില്ലാ കമ്മിറ്റിയുടെ നിരീക്ഷണമുണ്ടാകും ഓഫീസ് കെട്ടിട നിർമ്മാണ അഴിമതി ആരോപണം നേരിടുന്ന കുഴൽമന്നം ഏരിയ സെക്രട്ടറി അബ്ദുറഹ്മാനോട് അവധിയിൽ പോകാനും ജില്ലാ കമ്മിറ്റി നിർദ്ദേശിച്ചു വാളയാർ എലപ്പുള്ളി ലോക്കൽ സമ്മേളനങ്ങളിലുണ്ടായ വിഭാഗീയത അന്വേഷിക്കാൻ കഴിഞ്ഞ ജില്ലാ സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചിരുന്നു ഇതിന് ജില്ലാ കമ്മിറ്റി അംഗീകാരം നൽകി KV രാമകൃഷ്ണൻ EN സുരേഷ് ബാബു എന്നിവരാണ് കമ്മീഷൻ അംഗങ്ങൾ ന്യൂസ് 18 പാലക്കാട് നടൻ ജോജു ജോർജിന്റെ കാർ ആക്രമിച്ച കേസിൽ കോൺഗ്രസ് നേതാക്കൾക്ക് ജാമ്യം ടോണി ചമ്മണി അടക്കം 5 പേർക്കാണ് എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ജാമ്യം അനുവദിച്ചത് കള്ളക്കേസിൽ കുടുക്കി സമരവീര്യം തകർക്കാൻ കഴിയില്ലെന്നും സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വെളിപ്പെടുത്തലുണ്ടാകുമെന്നും ടോണി ചമ്മണി പറഞ്ഞു രണ്ടു ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം കാക്കനാട് ജില്ലാ ജയിലിൽ നിന്നും പുറത്തിറങ്ങിയ നേതാക്കൾക്ക് ഉജ്ജ്വല സ്വീകരണമാണ് DCC നൽകിയത് DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിന്റെ നേതൃത്വത്തിൽ നിരവധി പ്രവർത്തകർ ജയിലിന് പുറത്തെത്തിയിരുന്നു പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില കുറയ്ക്കാൻ സമരം തുടരുമെന്നും സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുമെന്നും ടോണി ചമ്മണി പറഞ്ഞു ജനാധിപത്യത്തിൽ വിശ്വസിച്ചുകൊണ്ട് ആ ജനാധിപത്യ രീതിയിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഞങ്ങളെ ഒരു വാഹനം തകർത്ത കേസിലെ പ്രതികളാക്കി പോലീസ് ചിത്രീകരിക്കാൻ ശ്രമിച്ചപ്പോൾ ജുഡീഷ്യറിക്ക് പോലും അത് ബോധ്യപ്പെട്ടിട്ടില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ് ഞങ്ങളുടെ നിരപരാധിത്വം കോടതിയിൽ തെളിയിക്കും ടോണി ചമ്മണിക്ക് പുറമെ മനു ജേക്കബ് ജർജസ് ഷെരീഫ് ജോസ് മാളിയേക്കൽ എന്നിവർക്കാണ് ജാമ്യം ലഭിച്ചത് കാർ തകർത്തതിന്റെ നഷ്ടപരിഹാരത്തുകയായി കേസിലെ പ്രതികൾ 37,500 രൂപ വീതം കെട്ടിവെക്കണമെന്നതാണ് പ്രധാന ജാമ്യവ്യവസ്ഥ 5,000 രൂപ ജാമ്യത്തുകയായും കെട്ടിവെച്ചു കേസിൽ ഇനി 3 പ്രതികൾക്ക് കൂടി ജാമ്യം ലഭിക്കാനുണ്ട് സനോജ് സുരേന്ദ്രൻ ന്യൂസ് 18 കൊച്ചി നടൻ ജോജു ജോർജുമായുള്ള പ്രശ്നങ്ങളുടെ പേരിൽ സിനിമാ ഷൂട്ടിംഗ് തടസ്സപ്പെടുത്തുന്നത് അതീവ ഗൌരവമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവർക്കെതിരെ നിയമപ്രകാരമുള്ള നടപടി ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു സിനിമാ ഷൂട്ടിംഗ് തടസ്സപ്പെടുത്തുന്നതിനെതിരെ നടനും MLA-യുമായ മുകേഷും രംഗത്ത് വന്നു അതേസമയം ജോജുവിനെതിരെ പോലീസ് കേസെടുത്തില്ലെന്ന് ആരോപിച്ച് കൊച്ചിയിൽ മഹിളാ കോൺഗ്രസ് മരട് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി മോൺസൺ മാവുങ്കലിന്റെ ഇടനിലക്കാരനായി പ്രവർത്തിച്ച IG ലക്ഷ്മണന് സസ്പെൻഷൻ IG ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യും പുരാവസ്തു തട്ടിപ്പിൽ IG ലക്ഷ്മണൻ ഇടനിലക്കാരനെന്ന് വ്യക്തമാക്കുന്ന തെളിവുകളും പുറത്തുവന്നു ആലപ്പുഴ പല്ലനയിൽ ദളിത് വിവേചനത്തെ തുടർന്ന് 4 കുടുംബത്തെ വീട് വയ്ക്കാൻ അനുവദിക്കാതെ പരിസരവാസികൾ പല്ലന സ്വദേശി ചിത്രയുടെ കുടുംബത്തിനാണ് കോടതി ഉത്തരവുണ്ടായിട്ടും വിവേചനം നേരിടേണ്ടി വന്നത് പോലീസിൽ പരാതി നൽകിയിട്ടും ഫലമുണ്ടായില്ല എന്ന് കുടുംബം പറഞ്ഞു വിഷയം ചർച്ചയായതോടെ പഞ്ചായത്തും നാട്ടുകാരും ഇടപെട്ട് വീട് നിർമ്മാണം തുടങ്ങി സംഭവത്തിൽ SC ST കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു
തൃക്കുന്നപ്പുഴ പഞ്ചായത്ത് 16 വാർഡിൽ നിന്നുള്ള ദൃശ്യമാണിത്. ബ്ലോക്ക് പഞ്ചായത്ത് പട്ടികജാതി വികസന ഫണ്ടിൽ നിന്നും സ്ഥലം വാങ്ങാനും ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വീട് നിർമ്മിക്കാനുമായി അനുവാദം നൽകിയ ചിത്രയുടെ വീട്ടിലേക്ക് നിർമ്മാണ ആവശ്യത്തിനുള്ള സാധനങ്ങളുമായി വന്ന വാഹനം വില്ലേജ് ഓഫീസറുടെ സാന്നിധ്യത്തിൽ തന്നെ തടയുകയാണ്. ദളിതരെന്ന് ആക്ഷേപിച്ചാണ് വിവേചനമെന്ന ചിത്ര പറയുന്നു. ഈ ഒരു ജാതിയുടെ പേരിൽ അധിക്ഷേപിച്ചു എന്ന് തന്നെയാണ് എന്റെ വിചാരം. കാര്യം മറ്റാളുകളെ തടസ്സപ്പെടുത്തുന്നില്ല. പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാനുള്ള ശുചിമുറി പോലും നിർമ്മിക്കാൻ കഴിഞ്ഞിട്ടില്ല രണ്ട് കുട്ടികൾ ഉൾപ്പെടുന്ന നാലംഗ കുടുംബത്തിന്. കക്കൂസിന്റെ തൊടി വാർക്കുന്നതിന് ഉള്ള സാധനങ്ങൾ ഇവിടെ എത്തിക്കാൻ യാതൊരു മാർഗ്ഗവും ഇല്ലാതെ വന്നപ്പോഴത്തേക്കും ഞങ്ങൾ പറയാൻ കൊള്ളത്തില്ലെങ്കിലും പൊതു തോട്ടിലേക്ക് കുഴൽ വെച്ചിട്ട് ബാത്റൂം അങ്ങനെയാണ് പോകുന്നത്. കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിക്കാൻ വേറെ മാർഗ്ഗമില്ല. കോടതി ഉത്തരവുമായി പോലീസിനെ സമീപിച്ചിട്ടും നിഷ്ക്രിയത്വമാണ് ഉണ്ടായത്. അവിടെ കൊണ്ടുവന്ന് നിന്നിട്ട് പോലീസുകാരെ വിളിച്ചപ്പോൾ 3.5 മണിക്കൂർ കഴിഞ്ഞാണ് പോലീസുകാർ വന്നത്. വന്നിട്ട് പോലീസുകാർ എൻ്റെ കയ്യിലുള്ള ഈ പേപ്പർ മേടിച്ച് നോക്കിയിട്ട് പറഞ്ഞു, ഇത് വഴിത്തർക്കത്തിൽ കിടക്കുന്നതാണ്, നിങ്ങൾക്ക് ഇത് തരാനൊന്നും പറ്റത്തില്ല, നിങ്ങളിത് എവിടെയെങ്കിലും ഇറക്കിയിട് അല്ലെങ്കിൽ തിരിച്ചു കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. പോലീസ് വീഴ്ച പഞ്ചായത്തും സ്ഥിരീകരിക്കുന്നു. പോലീസ് അവിടെ വന്നപ്പോൾ പോലീസിൻ്റെ അടുത്ത് അവർ അപ്പീലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് പോലീസിൻ്റെ പറഞ്ഞു വിട്ടത്. ശ്യാമള പോലീസുമായി നിരന്തരം ഈ കുട്ടിയുടെ അമ്മ സംസാരിച്ചപ്പോഴും പോലീസ് എന്താ പറഞ്ഞത്, നിങ്ങൾ പോയി കോടതി ഉത്തരവ് മേടിച്ചുകൊണ്ട് വരിക, അവർ കോടതി പോയിരിക്കുന്നു. ഒടുവിൽ വിവാദമായതോടെ നാട്ടുകാരും പഞ്ചായത്ത് അധികൃതരും നേരിട്ടിറങ്ങി വീട്ടിലേക്ക് നിർമ്മാണ ആവശ്യത്തിനുള്ള സാധനങ്ങൾ എത്തിച്ചു. കണ്ണീരോടെ നന്ദി പറഞ്ഞ കുടുംബം. എനിക്ക് വേണ്ടി പ്രയത്നിച്ച എല്ലാവർക്കും എന്റെ ആത്മാർത്ഥമായിട്ടുള്ള നന്ദി. എന്റെ ചിത്രയുടെ കുടുംബത്തിന്റെ കണ്ണുനീർ മാത്രമല്ല ഇവിടെ അവസാനിക്കുന്നത്. ഒപ്പം അൻഷാദിന്റെയും സുജാതയുടെയും കുടുംബങ്ങളുടെ കൂടെയാണ്. ഒറ്റപ്പെടാൻ വിടില്ല എന്ന പഞ്ചായത്തിന്റെ വാഗ്ദാനം ഈ കുടുംബങ്ങളുടെ വീട് നിർമ്മാണം പൂർത്തിയാകുന്നതുവരെ കൂട്ടാകട്ടെ. തൃക്കുന്നപ്പുഴ പഞ്ചായത്തിൽ നിന്നും ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. മുൻ മിസ് കേരളയടക്കം മരിച്ച കാർ അപകടത്തിൽ പോലീസിന് DJ പാർട്ടിയുടെ ദൃശ്യങ്ങൾ കണ്ടെത്താനായില്ല. ഹാർഡ് ഡിസ്കിനായി ഫോട്ടോ മെഷീൻ നമ്പർ 18 ഹോട്ടലിൽ വീണ്ടും പരിശോധന നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. പാർട്ടിയുടെ ദൃശ്യങ്ങളുള്ള ഹാർഡ് ഡിസ്ക് ഹോട്ടലുകാർ ഒളിപ്പിച്ചുവെന്ന സംശയത്തിലാണ് പോലീസ്. ഇന്നലെ പോലീസിന് കൈമാറിയ DVRൽ ഹാളിലെ DJ പാർട്ടിയുടെ ദൃശ്യങ്ങളിൽ നിന്ന് പരിശോധനയിൽ വ്യക്തമായി. അപകടം നടന്നതിന് പിറ്റേന്ന് തന്നെ ഹാർഡ് ഡിസ്ക് മാറ്റിയെന്നാണ് പോലീസ് കരുതുന്നത്. അപകടത്തിൽപ്പെട്ടവർ എത്ര സമയം ഇവിടെ ഉണ്ടായിരുന്നുവെന്നും പാർട്ടിയിൽ മദ്യമല്ലാതെ മറ്റ് ലഹരി വസ്തുക്കൾ ഉണ്ടായിരുന്നുവെന്ന് പരിശോധിക്കുകയുമാണ് പോലീസിന്റെ ലക്ഷ്യം. DJ പാർട്ടി നടന്ന ഹാളിലെയും അവിടേക്കുള്ള ഇടനാഴിയിലെയും ദൃശ്യങ്ങളാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. ഇന്നലെ ഹോട്ടൽ പരിശോധിച്ചെങ്കിലും CCTV ദൃശ്യങ്ങളടങ്ങിയ ഹാർഡ് ഡിസ്കിന്റെ പാസ്വേഡ് ലഭിച്ചില്ല. തുടർന്നാണ് പോലീസ് ഇത് കസ്റ്റഡിയിലെടുത്തത്. കൊച്ചിയിലെ ആഡംബര ഹോട്ടലിൽ നിന്ന് നിശ പാർട്ടി കഴിഞ്ഞ് മടങ്ങവെയാണ് മുൻ മിസ് കേരള അടക്കം 4 പേർ സഞ്ചരിച്ചിരുന്ന കാർ ഇടപ്പള്ളി ഭാഗത്ത് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഡ്രൈവർ അബ്ദുൾ റഹ്മാന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയതിന് പിന്നാലെയാണ് ഹോട്ടലിൽ പരിശോധന നടത്തിയത്. അപകടം നടക്കുമ്പോൾ ഇയാൾ അമിതമായി മദ്യപിച്ചിരുന്നുവെന്ന് വൈദ്യപരിശോധനയിൽ വ്യക്തമായിരുന്നു. അനുവദിച്ച സമയപരിധിയിലും കൂടുതൽ നേരം ഹോട്ടലിലെ ബാർ പ്രവർത്തിച്ചിരുന്നതായി കണ്ടെത്തിയതിനെ തുടർന്ന് എക്സൈസ് വകുപ്പ് ബാർ ലൈസൻസ് റദ്ദാക്കിയിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. ലഖിംപൂർ സംഘർഷത്തിനിടെ വെടിവെപ്പ് ഉണ്ടായതായി പോലീസ്. കേന്ദ്രമന്ത്രി അജയ് മിശ്രയുടെ മകൻ ആശിഷ് മിശ്ര, സഹായികളായ ലത്തീഫ്, സത്യനാരായണ ത്രിപാഠി എന്നിവരിൽ നിന്ന് കണ്ടെടുത്ത തോക്കുകളിൽ നിന്ന് വെടിയുതിർത്തു എന്നാണ് പ്രത്യേക അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. 3 തോക്കുകളിൽ നിന്ന് വെടിയുതിർത്തതായുള്ള ഫോറൻസിക് റിപ്പോർട്ടും പുറത്തുവന്നു. ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്ക് കാണുക മലയാളം ഡോട്ട് ന്യൂസ് 18. ജൂനിയർ ഗുസ്തി താരം നിഷാദഹിയും സഹോദരനും വെടിയേറ്റ് മരിച്ചു. വെടിവയ്പ്പിൽ നിഷയുടെ അമ്മയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. അക്രമികൾക്കായി തെരച്ചിൽ തുടരുകയാണെന്നും അന്വേഷണ സംഘം രൂപീകരിച്ചെന്നും പോലീസ് അറിയിച്ചു. ആക്രമണത്തിൽ പ്രതിഷേധിച്ച് പ്രദേശവാസികൾ പരിശീലന കേന്ദ്രം കത്തിച്ചു. അതേസമയം മരിച്ചത് ദേശീയ ഗുസ്തി ചാമ്പ്യനായ നിഷാദഹിയാണ് എന്ന പേരിൽ വാർത്ത പറഞ്ഞിരുന്നു. ഇരുവരുടെയും പേരുകൾ ഒന്നായതായതാണ് തെറ്റായ വാർത്തയ്ക്ക് കാരണമായത്. താനും കുടുംബവും സുരക്ഷിതരാണെന്ന് വ്യക്തമാക്കി ദേശീയ ഗുസ്തി ചാമ്പ്യൻ നിഷാദഹിയ സമൂഹമാധ്യമങ്ങളിൽ വീഡിയോ പോസ്റ്റ് ചെയ്തു. ഊഞ്ഞാലാടുന്നതിനിടെ കയർ കഴുത്തിൽ കുരുങ്ങി 10 വയസ്സുകാരൻ മരിച്ചു. ഇടുക്കി 3 കോളനിയിൽ കൃഷ്ണമൂർത്തിയുടെ മകൻ വിഷ്ണുവാണ് മരിച്ചത്. വൈകിട്ട് 6:30 സംഭവം. ബന്ധുവീട്ടിൽ പോരുന്ന മാതാപിതാക്കൾ വൈകിട്ട് തിരിച്ചെത്തിയപ്പോഴാണ് കുട്ടി ഊഞ്ഞാലിൽ കുരുങ്ങിക്കിടക്കുന്നത് കണ്ടത്. കുരുക്കഴിച്ച കുട്ടിയെ 3 ജനറൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. 3 പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു.
പാലക്കാട് പാലക്കയത്ത് മരമുറി വിവാദം. വർഷങ്ങളായി സ്വകാര്യ വ്യക്തി ഉപയോഗിച്ചിരുന്ന ഭൂമിയിൽ നിന്നും മരം മുറിച്ചതുമായി ബന്ധപ്പെട്ട് വനംവകുപ്പ് കേസെടുത്തതാണ് തർക്കത്തിന് കാരണമായത്. സ്വകാര്യ വ്യക്തി കൈവശം വെച്ചത് നിക്ഷിപ്ത വനഭൂമിയാണെന്ന് വ്യക്തമാക്കിയാണ് വനംവകുപ്പ് കേസെടുത്തത്. എന്നാൽ ഭൂമിക്ക് പട്ടയം ഉൾപ്പെടെ എല്ലാ രേഖകളും ഉണ്ടെന്ന് കൈവശക്കാരനും പറയുന്നു. മണ്ണാർക്കാട് കോട്ടോപ്പാടം സ്വദേശി മൂസയുടെ കൈവശമുണ്ടായിരുന്ന പാലക്കയത്തെ റബ്ബർ തോട്ടത്തിൽ നിന്നും മരങ്ങൾ മുറിച്ചതോടെയാണ് നടപടിയുമായി വനംവകുപ്പ് രംഗത്തെത്തിയത്. നിക്ഷിപ്ത വനഭൂമിയായി സർക്കാർ നോട്ടിഫൈ ചെയ്ത സ്ഥലമാണിതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി. ഇവിടെ നിന്ന് ആഞ്ഞിലിയും ചടച്ചിയും വാഗയും ഉൾപ്പെടെ 53 മരങ്ങൾ മുറിച്ചുമാറ്റിയതിന് മൂസയ്ക്കെതിരെ വനംവകുപ്പ് കേസെടുത്തു. മൊത്തം 7.5 ഏക്കർ സ്ഥലമാണ് ഇവിടെ നിക്ഷിപ്ത വനഭൂമിയായി ഉള്ളതെന്നും ഇതിൽ 2.5 ഏക്കർ സ്ഥലമാണ് മൂസ കൈവശം വെച്ചതെന്നും വനംവകുപ്പ് വ്യക്തമാക്കി. ഈ ഭൂമിക്ക് കരം സ്വീകരിക്കുന്നത് നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് പാലക്കയം വില്ലേജ് ഓഫീസർക്ക് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കത്ത് നൽകുകയും ചെയ്തു. പ്രിലിമിനറി റെക്കോർഡ്സ് വെരിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ നമുക്ക് മനസ്സിലായത് വെസ്റ്റേൺ ഫോറസ്റ്റ് തന്നെയാണിത്. ഒരു സബ് ഡിവിഷൻ വന്നെയാണ്, ഒരു സർവേ നമ്പറിൻ്റെ സബ് ഡിവിഷൻ വന്നെയാണ്. ആ സബ് ഡിവിഷൻ വെസ്റ്റേൺ ഫോറസ്റ്റ് ആയിട്ടാണ് കിടക്കുന്നത്. അത് മനസ്സിലായതുകൊണ്ടാണ് നമ്മൾ കേസെടുത്തത്, തൽക്കാലം തടഞ്ഞു വെക്കാൻ വേണ്ടിയിട്ട്. അതേസമയം മുറിച്ചത് തന്റെ കൈവശമുള്ള ഭൂമിയിലെ മരങ്ങളാണെന്ന് മൂസ വ്യക്തമാക്കി. വർഷങ്ങളായി കരമടച്ചിരുന്ന ഭൂമിയാണിതെന്നും മരം മുറിക്കുന്നതിന് അനുമതിയുണ്ടെന്നും അദ്ദേഹം പറയുന്നു. ഈ ഭൂമിക്ക് ചുറ്റുമുള്ളത് സ്വകാര്യ സ്ഥലങ്ങളാണെന്നും നിക്ഷിപ്ത വനഭൂമിയാണെങ്കിൽ എന്തുകൊണ്ട് റീപ്ലാന്റേഷൻ ഉൾപ്പെടെ നടന്നപ്പോൾ നടപടിയെടുത്തില്ല എന്നും ഇവർ ചോദിക്കുന്നു. വനംവകുപ്പിന്റെ നടപടിക്കെതിരെ കോടതിയെ സമീപിക്കുമെന്നും ഇദ്ദേഹം വ്യക്തമാക്കുന്നു. ന്യൂസ് 18 പാലക്കാട്. നിർധനരായ രോഗികൾക്ക് ഏർപ്പെടുത്തിയ ഡയാലിസിസ് സംവിധാനം വിപുലീകരിക്കുന്നതിന്റെയും ഭാഗമായി മെഗാ പായസ ചലഞ്ചുമായി തിരൂർ അഭയം ഡയാലിസിസ് സൊസൈറ്റി. മുൻകൂട്ടി ഓർഡർ ചെയ്യുന്ന പായസത്തിൽ നിന്നുള്ള വരുമാനം ഡയാലിസിസ് സെന്ററിന്റെ പ്രവർത്തന ഫണ്ടിലേക്കാണ് മാറ്റിവെക്കുകയാണ് സൊസൈറ്റി. സ്നേഹതീരം വോളണ്ടിയറിംഗ് വിങ്ങിന്റെ നേതൃത്വത്തിൽ കോൺഫെഡറേഷൻ ഓഫ് ഓൾ കേരള കാറ്ററേഴ്സ് മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ സഹകരണത്തോടെയാണ് പായസ ചാലഞ്ച് സംഘടിപ്പിക്കുന്നത്. 4 ലക്ഷം പേർക്കുള്ള പാലട 250 പാചകക്കാരാണ് തയ്യാറാക്കുന്നത്. കഴിഞ്ഞ 9 വർഷത്തോളമായി 54 പേർക്ക് അഭയം സെന്ററിൽ സൗജന്യമായി ഡയാലിസിസ് ചെയ്തു വരുന്നു. ഇതിനായി മാസം തോറും 5 ലക്ഷം രൂപ ചെലവ് വരുന്നുണ്ട്. മുൻകൂട്ടി ഓർഡർ ചെയ്യുന്ന പായസത്തിൽ നിന്നുള്ള വരുമാനം ഡയാലിസിസ് സെന്ററിന്റെ പ്രവർത്തന ഫണ്ടിലേക്കാണ് മാറ്റിവെക്കുന്നത്. 250 രൂപയാണ് 1 ലിറ്റർ പായസത്തിന്റെ വില. ഇതൊരു ചരിത്രമാണ്. 4 ലക്ഷം പേർക്ക് മധുരം വിളമ്പുക എന്നുള്ളത് ഒരു ഒറ്റ ദിവസം കൊണ്ട് അത് എത്തിപ്പെട്ട് എടുക്കണമെങ്കിൽ ഇതൊരു ഏഷ്യയിൽ തന്നെ ഏറ്റവും മികച്ച ഒരു പ്രോഗ്രാമാണ്. ഒരു 2 മാസക്കാലം ഇതിൻ്റെ പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. 200 ഉരുളികൾ വെച്ച് 200 പാചകക്കാരെ ഒരു പന്തലിൽ 18,000 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു പന്തലിൽ അണിനിരത്തി മുന്നോട്ട് കൊണ്ടുപോയി ദൈവാനുഗ്രഹം കൊണ്ട് യാതൊരു പോറലേൽക്കാതെ ഇത് കൃത്യസമയത്ത് തന്നെ ഇതിൻ്റെ യഥാർത്ഥ അതിഥികൾക്ക് കൈമാറാൻ സാധിച്ചു എന്നതിൽ പൂർണ്ണ സന്തോഷവും അതിലേറെ അഭിമാനവുമുണ്ട്. ഏഷ്യയിൽ ഇത്രയും വലിയ മെഗാ പായസം ചാലഞ്ച് നടത്തുന്നത് ആദ്യമായിട്ടാണ്. ഇതിനകം 25,000 പായസത്തിന് ഓർഡർ ലഭിച്ചിട്ടുണ്ട്. പ്രവർത്തന ഫണ്ടായി 1 കോടി രൂപ സമാഹരിക്കുന്നതിലൂടെ ഡയാലിസിസുകളുടെ എണ്ണം 100 എത്തിക്കാനാണ് അഭയം ലക്ഷ്യമിടുന്നത്. ന്യൂസ് 18 തിരൂർ.